ഖത്തർ എന്ന രാജ്യത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിലെ മൂന്നോ നാലോ ജില്ലകളുടെ മാത്രം വലിപ്പമുള്ള ഈ രാജ്യം മറ്റു ഗൾഫ് രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് അവർ തിരഞ്ഞെടുത്ത് സഞ്ചരിച്ച പാതകൾ അത് നിറയെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. സാമ്രാജ്യത്വ ശക്തികളിൽ നിന്ന് മാത്രമല്ല മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമെല്ലാം പലതരം വെല്ലുവിളികളും ഉപരോധവുമെല്ലാം നേരിട്ടുകൊണ്ട് ഇന്ന് അവർ ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് രാജ്യങ്ങളിലൊന്നായി ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധയാകർഷിച്ച് മുന്നേറുന്ന ഒരു രാഷ്ട്രമാണ് ഖത്തർ. ഖത്തറിൻ്റെ ചരിത്രത്തിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പ്രധാനമായിട്ടും കടലിൽ നിന്നുള്ള മുത്ത് ശേഖരണവും മത്സ്യബന്ധനവും ഒക്കെയായിരുന്നു ഇവരുടെ തൊഴിൽ. വിവിധ സാമ്രാജ്യ ശക്തികൾ പല കാലഘട്ടങ്ങളിലായിട്ട് ഇവിടെ ഭരിച്ചിട്ടുണ്ട്. ഓട്ടോമാനും പെർഷ്യൻ എംപയർ തുടങ്ങി നിരവധി പേരുടെ അധീനതയിലായിരുന്നു പല കാലങ്ങളിലായിട്ട് ഖത്തർ. 1800 മുതൽ ഹൗസ് ഓഫ് താനി എന്നറിയപ്പെടുന്നവരുടെ പരമ്പരയിൽപ്പെട്ടവരാണ് ഇവിടുത്തെ ഭരണകർത്താക്കൾ. 1900 തുടക്കത്തോടുകൂടി ബ്രിട്ടീഷ് ഈ ഭാഗത്തുള്ള, അതായത് മിഡിൽ ഈസ്റ്റിലെയും പെർഷ്യൻ ഭാഗത്തുമുള്ള എണ്ണയുടെ സാന്നിധ്യം തിരിച്ചറിയുകയും അവർ ഈ ഭാഗങ്ങളിൽ പലയിടങ്ങളുമായി പര്യവേഷണം നടത്തുകയും ചെയ്തു. ഇവർ ഖത്തറിന്റെ ചില മേഖലകളിലും അന്നത്തെ കാലത്ത് പര്യവേഷണം നടത്തിയെങ്കിലും 1920 നടത്തിയ ആ പരീക്ഷണത്തിൽ കാര്യമായി പെട്രോളിയത്തിന്റെ സാന്നിധ്യമൊന്നും ഇവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പ്രധാനമായും മുത്ത് വ്യാപാരമായിരുന്നു ഇവരുടെ ജീവനോപാധി. കൾച്ചേർഡ് പേൾസിന്റെ കടന്നുവരവോടുകൂടി തന്നെ നാച്ചുറൽ പേൾസിന്റെ ഡിമാൻഡ് കുറയുകയും താരതമ്യേന ബുദ്ധിമുട്ടിലായ ഒരു സാമ്പത്തിക അവസ്ഥയിലേക്കും ഖത്തർ കടന്നുപോകുന്ന കാലഘട്ടത്തിൽ 1931 ബെഹ്റയിൽ ഉണ്ടായിരുന്ന ഓയിൽ സ്ട്രൈക്കുമായി ബന്ധപ്പെട്ട് വീണ്ടും ആംഗ്ലോ പേർഷ്യൻ ഓയിൽ കമ്പനി ഖത്തറിൽ ഖനനം നടത്തുവാൻ തീരുമാനിച്ചു. ഏകദേശം 75 വർഷം നീളുന്ന ഒരു കരാർ അന്നത്തെ അമീറുമായിട്ട് അവർ ഒപ്പിട്ടു. വർഷം തോറും കേവലം 1.5 ലക്ഷം രൂപയ്ക്കുള്ള ഒരു കരാറിലായിരുന്നു അന്ന് ഈ ആംഗ്ലോ പേർഷ്യൻ ഓയിൽ കമ്പനിയും അന്നത്തെ അമീറുമായിട്ട് ഒപ്പുവെച്ചത്. തുടർന്ന് ഈ ആംഗ്ലോ പേർഷ്യൻ ഓയിൽ കമ്പനി 1938 ദുഃഖം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദേശത്ത് നടത്തിയ പര്യവേഷണത്തിൽ വലിയ തോതിലുള്ള എണ്ണയുടെ നിക്ഷേപം കണ്ടെത്തുകയും ചെയ്തു. പക്ഷേ ഖനനം ഏറെ നാൾ തുടരാൻ സാധിച്ചില്ല. രണ്ടാം ലോകമഹായുദ്ധം കാരണം ഖനനം നിർത്തിവെക്കേണ്ടി വന്നു. ഈ കാലഘട്ടം ഖത്തർ വളരെയധികം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയത്. പിന്നീട് 1950 വീണ്ടും ഓയിലിൻ്റെ എക്സ്പോർട്ടൊക്കെ പുനരാരംഭിക്കുന്നത്. ഖത്തറിലെ ജനങ്ങൾക്ക് ഇത്രത്തോളം വലിയ എണ്ണയുടെ നിക്ഷേപം ഇവിടെ കണ്ടെത്തുകയും അതിൽ നിന്നുള്ള വരുമാനത്തിന്റെ ഗുണമൊന്നും ഖത്തറിലെ ജനങ്ങൾക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. തുടർന്ന് ചില പ്രക്ഷോഭങ്ങൾ 1956 മറ്റും വലിയ രീതിയിലുള്ള പ്രക്ഷോഭം അറബ് നാഷണാലിറ്റികളും അതുപോലെ തന്നെ ഓയിൽ മേഖലയിൽ തൊഴിലെടുക്കുന്നവരുമൊക്കെ ചേർന്ന് ആംഗ്ലോ പെർഷ്യൻ ഓയിൽ കമ്പനിക്കുമെതിരെയൊക്കെ നടത്തി. തുടർന്ന് 1960 അവസാനമായപ്പോൾ ബ്രിട്ടീഷ് ജുഡീഷ്യൽ ഭരണം അവസാനിപ്പിക്കുവാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ അറബ് മേഖലയിൽ നിന്നുള്ള അവരുടെ സൈനിക പിന്മാറ്റം ഇവരെ അറിയിക്കുകയും ഇവരെല്ലാവരെയും ചേർന്ന്, അതായത് UAE നിലവിലുള്ള എമിറേറ്റ്സുകളും അതുപോലെ ബഹ്റൈൻ, ഈ ഖത്തർ തുടങ്ങിയിട്ടുള്ള ഷെയ്ഖ് നംസുകളൊക്കെ ചേർന്ന് ഒരു രാഷ്ട്രമായിട്ട് നിൽക്കുവാൻ ആവശ്യപ്പെടുകയും പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി സ്വതന്ത്ര രാജ്യമായിട്ട് നിൽക്കുവാൻ തന്നെ ഖത്തർ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ 1970 ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറിയ ഖത്തർ 1972 അമീർ ഖലീഫ ബിൻ ഹാമദ് അൽ താനി ഭരണ നേതൃത്വത്തിലേക്ക് വരികയും സ്വതന്ത്ര രാഷ്ട്രമായി മാറിയ ഖത്തറിൻ്റെ ഭരണമേഖലയിലും അവിടുത്തെ ജനങ്ങളുടെയും, അതായത് ആരോഗ്യത്തിൻ്റെ മേഖലയിലും വിദ്യാഭ്യാസം അതുപോലെ ഹൗസിംഗ് പെൻഷൻ തുടങ്ങിയ പല മേഖലകളിലും വലിയ രീതിയിലുള്ള ഭരണ പരിഷ്കാരങ്ങൾ അദ്ദേഹം ഖത്തറിൽ നടപ്പാക്കി. തുടർന്ന് ഖത്തറിൻ്റെ ചരിത്രം മാറുന്നതായിട്ടാണ് കണ്ടത്. വളരെ ബുദ്ധിമുട്ടിലായിരുന്ന ഒരു ജനസമൂഹം പ്രതിയെക്കൊണ്ട് സാമ്പത്തികമായ നേട്ടങ്ങൾ ഇവർക്ക് ലഭിക്കുകയും അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരമൊക്കെ മാറ്റുവാനും അവർ ലോകത്തിൻ്റെ മുന്നിൽ ഒരു ശ്രദ്ധേയമായ രാജ്യമായി മാറുവാനും അവർക്ക് സാധിച്ചു. 1995 അമീർ ഖലീഫ ബിൻ അഹമ്മദ് അൽ താനിയുടെ മകനായിട്ടുള്ള അമീർ ഹാമദ് ബിൻ ഖലീഫ അൽ താനി ഭരണ നേതൃത്വത്തിലേക്ക് വരികയും അദ്ദേഹം ആധുനിക ഖത്തറിന്റെ ചരിത്രം തന്നെ മാറ്റിമറിക്കുന്ന പല തീരുമാനങ്ങളും എടുത്തു. ഇതിനിടയിൽ CNG പ്രകൃതി വാതകങ്ങളുടെ കണ്ടെത്തലുകൾ, വലിയ വൻ ശേഖരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ CNG ശേഖരമുള്ള രാജ്യമാണ്. ഇറാനും റഷ്യയ്ക്കും പിറകിൽ ലോകത്തെ ഏറ്റവും വലിയ പ്രകൃതിവാതക സമ്പത്തുള്ള രാഷ്ട്രമാണ് ഖത്തർ. ഇതെല്ലാം കൊണ്ട് തന്നെ വൻ തോതിലുള്ള സാമ്പത്തിക നേട്ടം ഖത്തറിന് ലഭിക്കാനുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞു. പക്ഷേ അത് കൃത്യമായി വിനിയോഗിക്കുന്നതിൽ ഖത്തർ ഭരണകൂടം വളരെ വലിയ തോതിൽ വിജയിച്ചു എന്നുള്ളതാണ്. അതവർ നിക്ഷേപത്തിലൂടെയും അത് ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളിലും, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ് മുതൽ ഇങ്ങ് ഓസ്ട്രേലിയ വരെയുള്ള എല്ലാ രാജ്യങ്ങളിലും അവർ വിവിധ രീതിയിൽ നിക്ഷേപിച്ചു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഖത്തർ എയർവേസ് ലോകത്തെ ഏറ്റവും മികച്ച എയർലൈൻസ് ആക്കി മാറ്റുന്നതിൽ അവർ വിജയിച്ചു. അതുപോലെ തന്നെ അൽജസീറ ചുരുക്കം നാടുകളോട് തന്നെ ലോകത്തെ ഏറ്റവും മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഒന്നായി മാറുവാൻ അൽജസീറയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഖത്തർ ഹോൾഡിംഗ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത, നിക്ഷേപമില്ലാത്ത കമ്പനികൾ വളരെ ചുരുക്കം തന്നെയാണ്. ലോകത്തെ ഏറ്റവും മികച്ച ബ്രാൻഡുകളിൽ, അതായത് ഫുട്ബോൾ ക്ലബ്ബുകൾ, അതുപോലെ ഹീത്രോ എയർപോർട്ട്, അതുപോലെ വോക്സ് വാഗൻ പോലെയുള്ള കമ്പനികൾ, അങ്ങനെ നിരവധി കമ്പനികളിൽ അവർ ഈ ഖത്തർ ഹോൾഡിംഗ്സ് അല്ലെങ്കിൽ ഖത്തർ ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി എന്നിട്ടുള്ള ആ ഒരു അതോറിറ്റിയുടെ കീഴിൽ വലിയ രീതിയിലുള്ള നിക്ഷേപം പല ബ്രാൻഡുകളിലും അവർ നടത്തി.
സാമ്പത്തിക മേഖലയിലുള്ള ഇടപെടലുകൾ മാത്രമല്ല ലോക രാഷ്ട്രീയത്തിൽ അത് എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൻ്റെ രാഷ്ട്രീയത്തിലെ ഖത്തറിൻ്റെതായ കാഴ്ചപ്പാടിലുള്ള ഇടപെടലുകൾ നടത്തി ഇവർ ശ്രദ്ധേയമായ പങ്കുവഹിച്ചിട്ടുണ്ട്. അമീർ ഹാമിദ് ബിൻ ഖലീഫയുടെ കാലത്തിന് ശേഷം ഭരണനേതൃത്വത്തിലേക്ക് വന്ന അമീർ തമീം ബിൻ ഹാമിദ് അൽ ഖലീഫയും ഇതുപോലെ തന്നെ മുൻ ഭരണകർത്താക്കളെ പോലെ തന്നെ ഖത്തറിൻ്റെ സമസ്ത മേഖലകളിലും അദ്ദേഹത്തിൻ്റെതായ പങ്ക് വഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ലോക രാജ്യങ്ങളുമായുള്ള ബന്ധം ഊഷ്മളമാക്കുന്നതിനും അതുപോലെ തന്നെ ഈ അടുത്തിടെ നടന്ന ലോകകപ്പൊക്കെ വളരെയധികം വിജയമാക്കി മാറ്റുന്നതിനുള്ള ഇദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. ഏതായാലും വർഷങ്ങൾക്ക് മുൻപ് വളരെയധികം ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടിലൂടെയും പ്രതിസന്ധിയിലൂടെയും കടന്നുപോയിരുന്ന ഒരു ജനസമൂഹം ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച സാമ്പത്തിക ഭദ്രതയുള്ള രാജ്യങ്ങളിൽ ഒന്നായിട്ട് മാറി. ലോവസ്റ്റ് അൺഎംപ്ലോയ്മെൻറ്റ്, GDP, HDI തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലകളിലും ഏറ്റവും മികച്ച ഗുണനിലവാരമുള്ള ജീവിതം അവിടുത്തെ ജനങ്ങൾക്ക് പണ്ട് കാലത്ത് അവർ അനുഭവിച്ചിരുന്നതിന് വ്യത്യസ്തമായിട്ട് നൽകുവാൻ അവിടുത്തെ ഭരണകർത്താക്കൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. അത് പ്രയോജനപ്പെട്ടത് ഖത്തറിലെ ജനങ്ങൾക്ക് മാത്രമല്ല ലോകത്തിലെ വലിയ ഒരു ഭാഗം പ്രവാസികളായിട്ടുള്ള പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള വലിയ ഒരു ശതമാനം ജനങ്ങൾക്കും ഈ ഒരു ഖത്തറിൻ്റെ വികസനവും അവിടുത്തെ ഭരണകർത്താക്കളുടെ കൃത്യമായ ഇടപെടലുകളെല്ലാം വളരെയധികം ഗുണകരമായി ഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ഖത്തറിനെ കുറിച്ചുള്ള ഏറ്റവും ബ്രീഫായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇത്തരത്തിലുള്ള അറിവുകളുമായിട്ട് മറ്റു വീട്ടിൽ കാണാം. അതൊരിക്കും ബൈ.